ധനകാര്യമന്ത്രി കെ എം മാണി ഇന്ന് വൈകിട്ട് 5:30 മാധ്യമങ്ങളെ കാണും. ബാർക്കോഴ വിവാദം യു ഡി എഫിലും കേരള കോൺഗ്രസിലും കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വാർത്താസമ്മേളനം നിർണായകമാകും. വിശദാംശങ്ങളുമായി എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു. ബാലകൃഷ്ണൻ, എന്താണ് മാണിയുടെ ഉദ്ദേശം? 5:30 വാർത്താസമ്മേളനത്തിലൂടെ എന്ത് കാര്യമാണ് പറയാൻ പോവുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? സുരരാജ്, 5:30 കെ എം മാണി ഇപ്പോൾ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ വിവിധ തലത്തിൽ യു ഡി എഫിലെ ഈ പ്രതിസന്ധി, ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയായിരുന്നു. രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ പി സി പ്രസിഡന്റ് വി എം സുധീരനുമായി കൂടിക്കാഴ്ച നടത്തി. തൊട്ടു പിന്നാലെ വി എം സുധീരനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം ഇതേ സമയത്ത് തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പി പി തങ്കജ് യു ഡി എഫ് കൺവീനർ പി പി തങ്കജനുമായി കൂടിക്കാഴ്ച നടത്തുകയും തീരുമാനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം യു ഡി എഫിലെ മുതിർന്ന ഘടകകക്ഷി നേതാക്കൾ ക്ലിഫോസ് യോഗം ചേരുകയും ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച നടക്കുകയും ചെയ്തത്. നാളെ 2 മണിക്ക് യു ഡി എഫിന് യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് മുന്നോടിയായാണ് ഈ ചർച്ചകൾ മുഴുവൻ നടന്നിരിക്കുന്നത്. ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിലാണ് 5:30 മാധ്യമങ്ങളെ കാണും എന്ന് ഇപ്പോൾ കെ എം മാണിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. കെ എം മാണി മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പി സി ജോർജ് ചില നിലപാടുകൾ പ്രത്യക്ഷമായി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കെ എം മാണിക്ക് പകരക്കാരനായി ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നു. ജോസ് കെ മാണിക്ക് സിന്താബ വിളിക്കലല്ല ഞങ്ങളുടെ പണി എന്ന രൂപത്തിൽ പരസ്യമായി തന്നെ ജോസ് കെ മാണിയെ പിൻഗാമിയാക്കുന്നതിനെതിരെ പരസ്യമായി പി സി ജോർജ് രംഗത്ത് വരികയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കെ എം മാണിയുടെ അഭിപ്രായം തേടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ പരസ്യമായി ഒന്നും പറയാം, ഒന്നോ രണ്ടോ വാക്കിൽ മാത്രം ഇത് മറുപടി ഒതുക്കി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് ലൂസിയ ഹോട്ടൽ, ബിജു രമേശ് താമസിക്കുന്ന ബിജു രമേശിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ലൂസിയ ഹോട്ടൽ, തിരുവനന്തപുരം ലൂസിയ ഹോട്ടലിൽ അദ്ദേഹം രാത്രി ഭക്ഷണം കഴിക്കാൻ ചെന്നത്. അതും വളരെ വിവാദമാകുകയും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഈ ഹോട്ടലിലേക്ക്, സ്വകാര്യ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഇത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്തും അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ പ്രതികരണം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ തലങ്ങളിൽ വിവിധ നേതാക്കളുമായി നടത്തിയ വിവിധ ഘട്ടങ്ങൾ ചൂടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് 5:30 മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില അഭ്യൂഹങ്ങളും ചില വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു, പകരം ധനവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏൽപ്പിക്കുന്നു തുടങ്ങിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് തന്ത്രപരമായ നീക്കമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം നിയമസഭയിൽ കെ എം മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മറികടന്നുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ മാണി മുതിർന്നാൽ നിയമസഭയിൽ ഇതുവരെ കാണാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഫെബ്രുവരി മധ്യത്തോടെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വളരെ സംഘർഷാത്മക അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മാണിയെ വെച്ചുകൊണ്ട്, മാണിയെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മാണി ഏതെങ്കിലും രൂപത്തിൽ മാറ്റി നിർത്തണമെന്ന് യു ഡി എഫ് നേതാക്കൾക്ക് തിരികെ വരാം. ഇപ്പോൾ സാലി മുഹമ്മദ് ഇടുക്കിയിൽ നിന്നും ചേരുകയാണ് പുതിയൊരു വാർത്തയുമായി. കെ എം മാണി രാജിവെക്കാൻ സാധ്യതയില്ല എന്ന വിശദീകരണവുമായി അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാവുകയാണ് കേരള കോൺഗ്രസ് എം നേതാക്കളിൽ നിന്നും. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, പറയൂ, വിശദാംശങ്ങൾ എന്താണ്? സിജു, ഇന്ന് പകല് കേരള കോൺഗ്രസ് നേതാക്കളും യു ഡി എഫിലെ മറ്റ് നേതാക്കളും, കെ എം മാണിയും യു ഡി എഫിലെ മറ്റ് പ്രമുഖ നേതാക്കളും തമ്മിൽ നടത്തിയ ഒരു ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറയുക, കെ എം മാണി പറയാൻ ആഗ്രഹിക്കുന്നത് തന്റെ രാജി വാർത്ത നിരാകരിക്കുന്ന കാര്യമായിരിക്കും. താൻ രാജിവെക്കാൻ ഒരു സാധ്യതയുമില്ല, താൻ രാജിവെക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിനാണ് സാധ്യത. അത്തരത്തിലാണ് നമുക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ അത്തരമൊരു കൂടിയാലോചനകളൊന്നും കെ എം മാണി നടത്തിയിട്ടില്ല എന്ന വിവരം ലഭിക്കുന്നു. മാത്രമല്ല മാണിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ചില കേന്ദ്രങ്ങൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയിൽ പങ്കെടുത്തത്. ആ കൂടിയാലോചനകളുടെ ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ് താൻ രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനവുമായി കെ എം മാണി എത്തിയിരിക്കുന്നത്. അത് തന്നെയാവും ഒരുപക്ഷെ അല്പസമയത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കെ എം മാണി പറയുക. മാത്രമല്ല നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയെ നിഷേധിക്കുക എന്ന ലക്ഷ്യം കൂടി കെ എം മാണിയുടെ വാർത്താ സമ്മേളനത്തിനുണ്ട് എന്ന് സൂചന ലഭിക്കുന്നുണ്ട്. അതായത് കെ എം മാണിയെ ചികിത്സാർത്ഥം അമേരിക്കയ്ക്ക് പോകുന്നു, അത്തരത്തിലൊരു തീരുമാനം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് രാവിലെ വാർത്തയാക്കുകയും ചെയ്തു. ഇത് നിഷേധിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. താൻ പൂർണ്ണ ആരോഗ്യവാനാണ്, താൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് യാത്രയാവുന്നു എന്ന വാർത്ത കുപ്രചരണമാണ് എന്ന ഒരു നിഷേധം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളത്തെ യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ള ഒരു മറുപടി ആയിരിക്കും ഒരുപക്ഷെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക.
സാരി അങ്ങനെ അങ്ങനെ വരുമ്പോൾ ബജറ്റ് മാണി തന്നെ അവതരിപ്പിക്കും എന്ന തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കും കൂടി പോവേണ്ടി വരും. ബജറ്റ് താൻ തന്നെ അവതരിപ്പിക്കും എന്ന് മാണി സ്വമേധയായി ഇങ്ങോട്ട് വാർത്താ സമ്മേളനത്തിൽ പറയാൻ സാധ്യതയില്ല. സ്വാഭാവികമായും നമുക്കറിയാം മാധ്യമങ്ങൾ അങ്ങനെ ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അങ്ങനെ ചോദ്യം ഉയർന്നാൽ ബജറ്റ് താൻ തന്നെ അവതരിപ്പിക്കും എന്ന് തന്നെ മാണി പറയും എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യമാണ് കെ എം മാണിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നിൽ എന്ന് ഏതാണ്ട് കേരള കോൺഗ്രസ് നേതാക്കൾ എല്ലാം സ്ഥിരീകരിക്കുന്നത്. അല്ലാതെ മറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനം പ്രഖ്യാപിക്കാനോ എന്തെങ്കിലും പുതിയ നിലപാട് വ്യക്തമാക്കാനോ അല്ല വാർത്താ സമ്മേളനം. പഴയ നിലപാട് ആവർത്തിച്ചുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് കേരള കോൺഗ്രസ് എം വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എൻ വി ബാലകൃഷ്ണനിലേക്ക്. ബാലകൃഷ്ണൻ, അങ്ങനെ രാജിവെക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നേരത്തെ ഉള്ള നിലപാട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോൾ അത്ര ആത്മവിശ്വാസം മാണിക്ക് കൈവരാൻ ഇടയുണ്ടോ? ഇന്ന് യു ഡി എഫ് നേതാക്കളുമായൊക്കെ നടത്തിയ രഹസ്യ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു ആത്മവിശ്വാസത്തിലേക്ക് മാണിയെ എത്തിക്കാൻ ഇടയാക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ? തീർച്ചയായും ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചകളിലെല്ലാം മാണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ്. വി എം സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കെ എം മാണിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ്. പിള്ളയുടെ കാര്യം മാത്രമാണ് നാളെ യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യുക, മാണിയുടെ പ്രശ്നം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, മാണിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന രീതിയിലുള്ള അഭിപ്രായമാണ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സുധീരനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ശേഷം പറഞ്ഞത്. ഏതായാലും യു ഡി എഫ് നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാണിക്ക് ഒരു എല്ലാ നേതാക്കന്മാരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തൻ്റെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. രാജിവെക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം അവധിയിൽ പോകുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്. ബാലു, തിരികെ വരാം. ഇപ്പോൾ ആന്റണി രാജു, കേരള കോൺഗ്രസ് നേതാവ്, ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ആന്റണി രാജു, 5:30 മാണി സാർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും മാണി സാർ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ മാധ്യമങ്ങൾ ഏതാണ്ട് ഓരോ അജണ്ടകൾ ഉണ്ടാക്കി ഓരോ വാർത്തകൾ ഉണ്ടാക്കി മാണി സാർ വിദേശ യാത്രയ്ക്ക് പോകുന്നു, മാണി സാറിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പിലാക്കുന്ന സ്ഥിതിക്ക് അതിന്റെ നിജസ്ഥിതി മാണി സാറിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അത് ജനങ്ങളോട് മാണി സാർ തന്നെ ബോധ്യപ്പെടുത്തുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും. എന്താണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമോ? അല്ല, ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പൊ മാണി സാർ ഈ അടിസ്ഥാനരഹിതമായ ചില പീപ്പിൾ ടിവി ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ ഈ ഇന്നലെയും ഇന്നുമായിട്ട് ഇറക്കി വിടുന്ന അടിസ്ഥാനരഹിതമായ ചില വാർത്തകളുണ്ട്. മാണി സാർ രോഗബാധിതനായി കിടക്കുകയാണ്, പിന്നെ മാധ്യമങ്ങളൊന്നും കാണുന്നില്ല, അസുഖമാണ്, ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വിദേശത്ത് ചികിത്സയ്ക്ക് പോവുകയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞൊരു കൺഫ്യൂഷൻ ജനങ്ങളിൽ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് പിന്നെ അതിന്റെ നിജസ്ഥിതി മാധ്യമങ്ങളോട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത മാണി സാറിനുണ്ട്. അത് ജനങ്ങളോട് മാണി സാർ ബോധ്യപ്പെടുത്തും. അങ്ങനെ യാതൊരു അസുഖത്തിന്റെ ഒരു അസുഖം ഇല്ലെന്ന് മാത്രമല്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ചികിത്സക്കെങ്കിലും പോകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരിക്കും അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും. കെ എം മാണി രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണോ ഇന്നത്തെ വാർത്താ സമ്മേളനം? രാജിവെക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരായ ഞങ്ങളും ഒക്കെ തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഇന്നും വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയും. ഇന്ന് 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 ചേർന്ന യു ഡി എഫ് രഹസ്യ യോഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്ന് എന്തെങ്കിലും പറയാൻ കഴിയുമോ? യു ഡി എഫിന്റെ രഹസ്യ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് ആരെങ്കിലും പുറത്തു പറയുമോ? ശരി ശരി, ശ്രീ ആന്റണി രാജു. ഇപ്പോൾ ബാലു ചോദിക്കാം. ആന്റണി രാജു, ഈ ബജറ്റിൽ ബജറ്റ് അടുത്ത ബജറ്റ് കെ എം മാണി തന്നെ അവതരിപ്പിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? ശ്രീ ആന്റണി രാജു, താങ്കളുണ്ടോ? ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, 5:30 മാണി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ പോവുകയാണ്. താങ്കൾ എന്ത് പറയുന്നു? കെ എം മാണി പത്രക്കാരോട് സംസാരിക്കട്ടെ, അദ്ദേഹത്തിന് എന്താണ് കേരളത്തോട് പറയാനുള്ളത് എന്ന് അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ പോരെ. കാരണം ഏതായാലും കടുത്ത പ്രതിസന്ധിയിലാണ് യു ഡി എഫ്, കേരള കോൺഗ്രസ് പ്രത്യേകിച്ച്. അപ്പോൾ അഞ്ചരയ്ക്ക് അദ്ദേഹം പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണമല്ലോ. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഈ വിഷയത്തിൽ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും, അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും, യു ഡി എഫ് എന്ത് പോകുന്നു, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. അല്ല, ഇക്കാര്യത്തിൽ ഈ രാജിവെക്കില്ല എന്ന് പറയാനാണെങ്കിൽ ആവർത്തിച്ച് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, അത് ആവർത്തിക്കാൻ എന്തിനാണൊരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യം? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ മാണി സാറിന് അത്തരത്തിലുള്ള ആത്മവിശ്വാസം കൈവരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ?
വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കാൻ. അല്ല, എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നത്, എന്താണ് അദ്ദേഹം തുറന്നു പറയാൻ പോകുന്നത്? രാജിവെക്കുകയാണോ, ഔദ്യോഗികത എടുക്കുകയാണോ, അതോ ഞാൻ തുടരാൻ പോവുകയാണോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോ മുൻവിധിയോടെ ഈ വിഷയത്തെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹം പറയാനുള്ളത് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് അതിനെ വിലയിരുത്തുന്നതല്ലേ ഭംഗി. ശരി, വളരെയധികം നന്ദി ശ്രീ ജേക്കബ്. ജോർജ് പ്രതികരിച്ചതിന്. ബാലു, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അത് ആവർത്തിച്ച് പറയാനാണ് മാണി ശ്രമിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള എന്ത് ഘടകമാണ് മാണിയെ സംബന്ധിച്ച് അത് പറയിക്കാൻ, അല്ലെങ്കിൽ ആ ആത്മവിശ്വാസത്തോടുകൂടി അത് പറയാനുള്ള എന്തവസരമാണ് ഇപ്പോൾ നിലവിലുള്ളത്? യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കലുഷിതമായൊരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ. സുരാജ്, തീർച്ചയായും യു ഡി എഫിനകത്ത് പ്രതിസന്ധി രൂക്ഷമാണ്. പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലും മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ഒരിക്കലും യു ഡി എഫ് നേതാക്കന്മാർ ശ്രമിക്കില്ല. കാരണം യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. മാണി ഗ്രൂപ്പ് പൂർണ്ണമായും മാറി നിൽക്കുകയോ മുന്നണി വിടുകയോ ചെയ്താൽ അത്തരമൊരു സർക്കാർ നിലനിൽപ്പില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഒരിക്കലും യു ഡി എഫ് നേതാക്കൾ പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ നടത്ത വിവിധ തരത്തിലുള്ള കൂടിക്കാഴ്ചയിൽ കെ എം മാണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗവും കൂടിയാണ് ഇന്ന് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം. സ്വാഭാവികമായും രാജിവെക്കില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം യു ഡി എഫിനകത്തും ഒരിക്കലും ഉയർന്നു വരില്ല. യു ഡി എഫിൽ ഒരു നേതാവും കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യില്ല. അദ്ദേഹം സ്വമേധയാ രാജിവെക്കുന്നൊരു ഘട്ടമുണ്ടെങ്കിൽ അദ്ദേഹം സ്വമേധയാ രാജിവെക്കുക എന്നല്ലാതെ മുന്നണി യോഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ കെ എം മാണി രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ കാരണം മത സംഘടനകൾ കെ എം മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കലും അത് പറയില്ല. എങ്കിലും കോടതി നടക്കം വലിയൊരു പരാമർശം മന്ത്രിക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അപ്പോൾ കെ എം മാണി തന്നെ തീരുമാനിക്കണം രാജിവെക്കണമോ വേണ്ടോ എന്ന കാര്യം. കെ എം മാണി തന്നെ തീരുമാനിക്കണം എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ടത് മന്ത്രി കെ എം മാണിയാണ്, ധനകാര്യമന്ത്രിയാണ് കെ എം മാണി. അതുകൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണിക്ക് അർഹതയില്ല എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ബജറ്റ് വിറ്റ് കോഴ വാങ്ങുകയായിരുന്നു കെ എം മാണി എന്ന് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്തു. മന്ത്രി ക്ഷമിക്കണം, യു ഡി എഫിൻ്റെ മുതിർന്ന നേതാവ് സ്ഥാപക നേതാവ് കൂടിയായ ആർ ബാലകൃഷ്ണപ്പള്ളത്തിനെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബജറ്റ് മുന്നോടിയായുള്ള ചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ കോഴ കൈപ്പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണിക്ക് അർഹതയില്ല എന്ന നിലപാട് പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ വലിയ തോതിലുള്ള പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. അതിൻ്റെ അലയൊലികൾ നിയമസഭയ്ക്ക് പുറത്തുമുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ അല്പം ഒരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന ചർച്ചകളാണ് യു ഡി എഫ് നേതാക്കൾ നടത്തിയത്. ഈ ഒരു ചർച്ചയുടെ ഘട്ടത്തിലായിരുന്നു മാണിയുടെ വിദേശയാത്ര അല്ലെങ്കിൽ അമേരിക്കൻ യാത്ര എന്നൊരു നിർദ്ദേശം ഉയർന്നു വരികയും ചെയ്തത്. എന്നാൽ അതും അദ്ദേഹം നിഷേധിക്കുമെന്നാണ് ഇപ്പോൾ ആന്റണി രാജു വ്യക്തമാക്കുന്നത്. ഏതായാലും അത്തരമൊരു ഒത്തുതീർപ്പിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് യു ഡി എഫ് നേതാക്കൾ നോക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലായിരിക്കണം അത്തരം വാർത്തയും നിഷേധിക്കണം എന്ന നിലപാടിലേക്ക് യു ഡി എഫ് എത്തുകയും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ അതേ രൂപത്തിൽ നേരിടുക. ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന നിലപാട് ഉറച്ചു നിൽക്കുക എന്ന നിലപാടിലാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന യു ഡി എഫ് യോഗത്തിലും ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ എം മാണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം പിരിയുകയായിരിക്കും ചെയ്യുക. കെ എം മാണിക്ക് പിന്തുണ നൽകാൻ നാളെ ചേരുന്ന യു ഡി എഫ് യോഗം തീരുമാനിക്കും. ആർ ബാലകൃഷ്ണപിള്ളിയെയും പി സി ജോർജിനെയും താക്കീത് നൽകാനും സാധ്യത എന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്നത്. എം രാജീവ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. രാജീവ്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? യു ഡി എഫ് ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, പി പി തങ്കച്ചൻ എന്നിവരും കെ എം മാണി, കുഞ്ഞാലിക്കുട്ടി എന്ന ഘടകകക്ഷി നേതാക്കളും നടത്തിയ ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത്. മാണിക്ക് യു ഡി എഫിന്റെ പിന്തുണയുണ്ടാകുമെന്ന് നാളത്തെ യു ഡി എഫ് യോഗം പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ളക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഈ ശക്തമായ നടപടികളിൽ ഇളവുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. കൊല്ലം ഡി സി സിയും സൂര്യനാട് രാജശേഖരൻ അടക്കമുള്ളവർ ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കരുത് യു ഡി എഫിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളായ ജോണി നെല്ലൂരും
ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നേതാവായ ജോണി നെല്ലൂരും ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശക്തമായ ഒരു താക്കീത് എന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കും UDF കൈക്കൊള്ളുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ഉപശാലകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ PC ജോർജിനെയും പിണക്കാൻ നിൽക്കാതെ PC ജോർജിനും താക്കീത് നൽകും എന്ന തരത്തിലുള്ള സൂചനകളാണ് ക്ലിഫ് ഹൗസിലെ യോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രത്ന ചുരുക്കം ഇങ്ങനെയാണ്, KM മാണിയെ ഒന്നടങ്കം പിന്തുണച്ചുകൊണ്ട് UDF രംഗത്തെത്തും. ഒപ്പം തന്നെ PC ജോർജിനും ബാലകൃഷ്ണപിള്ളയ്ക്കും താക്കീത് നൽകിക്കൊണ്ട് തൽക്കാലം UDF പ്രതിസന്ധി പരിഹരിക്കാം എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും നാളത്തെ UDF യോഗത്തിൽ KM മാണി രാജിവെക്കണമെന്നൊരു ആവശ്യം ഒരു ഘടകകക്ഷി നേതാവും ഉന്നയിക്കില്ല. ഒപ്പം തന്നെ ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കണമെന്ന ആവശ്യവും ഒരു ഘടകകക്ഷിയും ഉന്നയിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. രാജീവ്, ബാലകൃഷ്ണപിള്ളയുടെ വിഷയം തന്നെ എടുക്കുമ്പോൾ കോൺഗ്രസിൽ ഒറ്റക്കെട്ടായ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വന്നിരുന്നത്. ബാലകൃഷ്ണപിള്ള മുന്നണിയിൽ തുടരാൻ പാടില്ല, പുറത്താക്കണം എന്നുള്ള നിലയിൽ നാളത്തെ മുന്നണി യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്നുകൂടി വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. ഈ ഒരു അവസരത്തിൽ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും കോൺഗ്രസിനകത്തും ഏത് തരത്തിലുള്ള സമവായമാണ് ബാലകൃഷ്ണപിള്ള വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? അത് സമവായമാണോ അതോ ബാലകൃഷ്ണപിള്ള മുന്നണി വിട്ടാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതം ഭയന്നുള്ള ഒരു തീരുമാനമാകാനാണോ സാധ്യത? സുരരാജ്, തീർച്ചയായും ബാലകൃഷ്ണപിള്ള മുന്നണി വിട്ടാലുള്ള പ്രത്യാഘാതം തന്നെയാണ് UDFനെ കൊണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിക്ക് വളരെ കരുത്തനായ ഒരു ശത്രു കൂടി പുറത്ത് UDFൽ നിന്നുള്ള ശത്രു കൂടി പുറത്ത് വന്നാലുള്ള പ്രതിസന്ധികളുണ്ട്. സോളാർ പോലുള്ള വിഷയങ്ങളിൽ ബാലകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട സംഭവങ്ങളുണ്ട്. സരിതയുടെ കത്ത് സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ബാലകൃഷ്ണപിള്ളയെ പിണക്കി പുറത്തു നിർത്തുന്നത് മുന്നണിക്ക് ഗുണകരമല്ല എന്നൊരു ചിന്ത കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളിൽ വളരെ ശക്തമായൊരു നിലപാട് ലീഗ് പോലും ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ ബാലകൃഷ്ണപിള്ള UDFൽ നിന്ന് പുറത്ത് കളയാനുള്ള തീരുമാനത്തിൽ നിന്ന്, അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാനാണ് UDF നേതാക്കൾ ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബാലകൃഷ്ണപിള്ള UDFൽ നിന്ന് പുറത്താക്കുമെന്ന തരത്തിലുള്ള സൂചനകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങളും പല കോണുകളിലും ഉയർന്നതെങ്കിലും ബാലകൃഷ്ണപിള്ളയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇതിന്റെ പ്രത്യാഘാതം സംബന്ധിച്ച ചിന്ത പുനർവിചിന്തനമായി മാറുകയും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല, PP തങ്കച്ചൻ, കുഞ്ഞാലിക്കുട്ടി, KM മാണി എന്നിവരടങ്ങുന്ന 6 പേർ ഇന്ന് രാവിലെ ക്ലിഫ് ഹൗസിൽ വെച്ച് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. എന്തായാലും അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും, കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും, സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. രാജീവ്, ഒരു കാര്യം കൂടി, ഈ ബാലകൃഷ്ണപിള്ളയെ നാളെ ചേരുന്ന UDF യോഗത്തിലേക്ക് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന വാർത്തകളാണല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? സുരരാജ്, ബാലകൃഷ്ണപിള്ളയെ നാളത്തെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല. ബാലകൃഷ്ണപിള്ളയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ക്ഷണം ഇതുവരെ പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ബാലകൃഷ്ണപിള്ളയുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ബാലകൃഷ്ണപിള്ളയെ തൽക്കാലം താക്കീത് നൽകി നിർത്തിയാൽ മതി, UDFൽ നിന്ന് പുറത്താക്കാനുള്ള സമയമല്ല ഇതെന്ന ഒരു തീരുമാനം ഉണ്ടാവുക. അത് കുഞ്ഞാലിക്കുട്ടിയും ആണിയും അടക്കം ഉള്ള അവർ പങ്കെടുത്ത യോഗത്തിന്റെ തീരുമാനമാണ്. ഇത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും KM മാണി രാജിവെക്കില്ല എന്നുള്ള കാര്യത്തിലും ഏതാണ്ട് സൂചനകൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അമേരിക്കയ്ക്ക് പോകാനുള്ള ആലോചന ഉപേക്ഷിക്കാനും ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിൽ UDFന്റെ പിന്തുണ ലഭ്യമായിട്ടുള്ള KM മാണിയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുക, മാധ്യമങ്ങളെ കാണുക. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം കള്ളമാണ് എന്ന് മാണി പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും വ്യാജ വാർത്തകളാണെന്നും മാണി പറയും. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ താൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം എന്ന തരത്തിലുള്ള സൂചനകളാണ് UDF വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. സുരരാജ്.